ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫെബ്രുവരി 14 ബുധൻ. വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 18 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ലേഖനം യാക്കോബ് സ്ലീഹായുടെ ലേഖനമാണ്. അതിലേക്ക് നമുക്ക് പോകാം. ലേഖനം ഈ 50 ദിവസം +364 സ്പെഷ്യൽ ഫീച്ചറായിട്ട് ലേഖനം കൂടെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കിതിനകം മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ. ഒപ്പം തന്നെ നമ്മുടെ ഗോൽഗോഥ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലും പ്രാർത്ഥനയോടെ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്ത് ഈശോ ഈ ഒരു കൊച്ചിനെ എടുത്ത് ശിശുവിനെ എടുത്ത് നിർത്തിയിട്ട് ശിശുക്കളെ പോലെ ആകണം, ശിശുക്കളെ സ്വീകരിക്കുന്നവർ സ്വർഗ്ഗായത്തിൽ ഇടം പിടിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് ആർക്കും ഇടർച്ച കൊടുക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നാണ്. അതായത് ഈ പറഞ്ഞ 3 കാര്യം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം. ഈ നോമ്പ് കാലത്ത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ സുവിശേഷത്തിൽ നിന്ന് പറയട്ടെ. ഈ 1, 2, 3 എന്ന് പറഞ്ഞ് പറയുമ്പം അത് ഓർമ്മയിൽ കിടക്കട്ടെ, എളുപ്പത്തിൽ മനസ്സിലാക്കാം. 1 കാര്യം ഈശോ പറയുന്നത് ശിശുക്കളെ പോലെ ആകണം, ശിശുക്കളെ പോലെ ആകണം. എന്താ ശിശുക്കളുടെ പ്രത്യേകത? ശിശുക്കളുടെ പ്രത്യേകത ആശ്രയത്വമാണ്. ആശ്രയത്വം ആരിലേക്ക്? ആ അപ്പനിലേക്ക്, അമ്മയിലേക്ക് അവരുടെ ആശ്രയം വച്ചിരിക്കുന്നു. അപ്പോൾ ഈ നോമ്പുകാലത്ത് നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒന്നെന്താ? തൻ പോരിമ, ഞാൻ എന്തോ ആണെന്നുള്ള ഭാവത്തിൽ നിന്ന് ശിശു സഹജമായ ഒരാശ്രയത്വത്തിലേക്ക് നമ്മൾ വളരണം. ഒ ലോർഡ്, ഐ ഡിപ്പെൻഡ് അപ്പോൺ യു, ഞാൻ നിന്നിൽ ആശ്രയം വയ്ക്കുന്നു, എളിമപ്പെട്ട് കർത്താവിങ്കിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു ശൈലി ഈ നോമ്പുകാലത്ത് നമുക്ക് വളർത്തിയെടുക്കണം. 2 കാര്യം, ഇതുപോലെയുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ശിശുവിൻ്റെ പ്രത്യേകത എന്താ? ആശ്രയത്വം. ബലം കുറവാണ്, അല്ലേ? ബലം കുറവാണ്, ശേഷി കുറവാണ്. അപ്പോൾ ശിശുവിനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്ന എന്താ അർത്ഥം? 2, ഈ നോമ്പുകാലത്ത് നമ്മൾ നമ്മളെ തന്നെ കർത്താവിൽ ആശ്രയം അർപ്പിക്കുന്നതോടൊപ്പം തന്നെ 2 കാര്യം ചെയ്യണം. ബലമില്ലാത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ ശിശുക്കളായിട്ട് മനസ്സിലാക്കണം, അവരെ സ്വീകരിക്കണം. എന്ന് വെച്ചാൽ അവർക്കൊരു താങ്ങും തണലുമാകണം. ഒരു വശത്തുകൂടെ നമ്മളിതാ പ്രാർത്ഥനയൊക്കെ കൂട്ടിയിട്ടുണ്ട്, നമ്മുടെ വചന വിചിന്തനത്തിൻ്റെ അളവ് കൂട്ടിയിട്ടുണ്ട്, കുരിശിൻ്റെ വഴി കൂടുതൽ ചെല്ലുന്നുണ്ട്, കരുണക്കൊന്ത ചെല്ലുന്നുണ്ട്. ഇതൊക്കെ ചെല്ലുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? വി ഡിപ്പെൻഡ് അപ്പോൺ ഗോഡ്. നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ ആശ്രയം വയ്ക്കുന്നു. ഒരു പക്ഷേ അത്രയും ദൈവിക ബോധമില്ലാത്ത, എങ്ങോട്ട് ആശ്രയം വെക്കണമെന്നറിയാത്ത, എന്നാൽ ബലമൊട്ടുമില്ലാത്ത ഒത്തിരി പേര് നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട്. അവരെ നമ്മുടെ തോളിലേക്കൊന്ന് ചായാൻ അനുവദിക്കണം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കരുണയോടെ എന്തെങ്കിലുമൊക്കെ സത്കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണമെന്ന്. ഈ പ്രാർത്ഥിക്കുന്നതിൻ്റെയും നോമ്പെടുക്കുന്നതിൻ്റെയും ഉപവാസത്തിൻ്റെയും ഒക്കെ മെച്ചം നന്മ പ്രവൃത്തികളായി മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഞാൻ വളരെ അഭിനന്ദിക്കുന്നത് ഒത്തിരി പേര് ഇപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് ഞാൻ എനിക്കും അനുഭവമുണ്ട്. ആളുകൾ ആ രീതിയിൽ എന്നോടൊക്കെ പറയാറുണ്ട്, ചെയ്യേണ്ട കാര്യം ചെയ്യുന്ന കാര്യങ്ങൾ സാക്ഷ്യം പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ അവർ എന്നെക്കൊണ്ടും കൂടെ ചെയ്യിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നന്മകൾ നടക്കുന്നുണ്ട് ഇന്ന് ഒരുപാട്. അത് വേണം. അത് ഈ ആറ്റിറ്റ്യൂഡാണ്. എന്താ അത്? അതായത് ശിശുക്കളെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കണം, ശിശുക്കളെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കും. അപ്പോൾ 2 കാര്യങ്ങളായി. 1, സ്വയമൊരു ശിശുവായി കർത്താവിങ്കിലേക്ക് ചായണം. 2, ശിശുക്കളെ പോലെ ബലമില്ലാത്തവർ ചുറ്റുമുണ്ട്, അവരെ ഒന്ന് ചേർത്ത് പിടിക്കണം, കരുണ കാണിക്കണം. 3, കർത്താവ് വളരെ കാർക്കശ്യത്തോടെ പറയുന്ന കാര്യം, മറ്റൊരാൾക്ക് ഇടർച്ചയ്ക്ക് കാരണമാകരുത്. സി, ഈ നോമ്പുകാലത്ത് നമ്മൾ പാപം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി നമുക്ക് 1, 2 പാപം പറ്റിപ്പോയാലും സാരമില്ല, പോട്ടെ എന്ന് വെക്ക് എന്നിട്ട് ഒരു കാര്യത്തിൽ ശാഠ്യം പിടിക്കണം. ഞാൻ കാരണം മറ്റൊരാൾ പാപം ചെയ്യില്ല, മറ്റൊരാളുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ കാരണമായി ഞാൻ മാറില്ല, ഉതപ്പിന്, സ്കാൻഡലിന് കാരണമാകില്ല എന്നൊന്ന് വാശി പിടിക്കാവോ? അത് തന്നെ എന്ത് മാറ്റം ഉണ്ടാക്കുമെന്നറിയാമോ ലോകത്തിൽ? മറ്റൊരാളെ ഞാൻ കാരണം പാപത്തിലേക്ക് വലിച്ചഴയ്ക്കാതിരിക്കുക, പ്രത്യേകിച്ച് അവരുടെ ഇമോഷൻസിനെ ചൂഷണം ചെയ്യാതിരിക്കുക, അവരുടെ ബലഹീനതയെ ഉപയോഗിക്കാതിരിക്കുക, അത്തരം കാര്യങ്ങളിലൊരു ശ്രദ്ധ ഉതപ്പ് നൽകാതിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ പാപം ചെയ്യുന്നത് കണ്ടിട്ട് അവരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും ചെയ്യാം എന്ന് ചിന്തിക്കുന്ന സാധുക്കൾ വരെയുണ്ട്. കാരണം നമ്മളെ അവർ അത്ര വിശ്വസിക്കുന്നുണ്ട്. നമ്മളപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമില്ല. അരുത്, അത് ഉതപ്പാണ്, സ്കാൻഡലാണ്. ഉതപ്പിൻ്റെ നേരെ കർത്താവിന് വളരെ കർക്കശ്യ നിലപാടുണ്ട്. സാധുവായ ഒരാളുടെ ആത്മാവിന് കേടുവരുത്തുന്ന ഒന്ന് നീ കാരണം ഉണ്ടാകരുത്. അപ്പോൾ 3 കാര്യങ്ങളാണ് സുവിശേഷത്തിൽ നമ്മൾ പഠിച്ചത്. 1 കാര്യം എന്തായിരുന്നു?
ശിശുസഹജമായ ആശ്രയത്വത്തോടെ കർത്താവിൻ്റെ ചാരത്തേക്ക് ചെല്ലണം. രണ്ട്, ചുറ്റുമുള്ള ബലമില്ലാത്തവരെ കരുണയോടെ ചേർത്ത് പിടിക്കണം. മൂന്നാമത്തത്, വേറൊരാൾക്ക് ഞാൻ കാരണം ഉതപ്പിന് കാരണമാകില്ല എന്ന് ശാഠ്യം പിടിക്കണം. എന്നിട്ട് നമുക്ക് ലേഖനത്തിലേക്ക് വരാം. ലേഖനത്തിൽ നമ്മൾ കാണുന്നത് യാക്കോബ് സ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ലേഖനം വായിക്കണേ, ഞാൻ എക്സ്ട്രാ ഈ ലേഖനം വായിക്കണം, അത് ഹോംവർക്കാണ് എന്നൊക്കെ പറയുന്നത് ഒരു പ്രഷർ തരികയാണ്, സ്നേഹപൂർവമായ ഒരു പ്രഷർ നിങ്ങളിലേക്ക് തരികയാണ്. വായിക്ക്, ഒരു പ്രേരണ തരുന്നതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ നല്ലതായിട്ടുണ്ട്, ഒത്തിരി ഉണ്ട്. എന്നാലും പ്രത്യേകം ഞാൻ മെൻഷൻ ചെയ്യുന്ന വാക്കുകൾ, 4-ാമത്തെ വാക്യം, വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? എന്നുവെച്ചാൽ കർത്താവിൻ്റെ കൈ വിട്ടിട്ട് ഈ ചില കൊച്ചു പിള്ളേരില്ലേ, ഈ ബഹളം പിടിച്ച പിള്ളേർ അപ്പൻ്റെ കൈ വിട്ടിട്ട് അത് ഇതൊക്കെ പോകത്തില്ലേ, ഓടി നടക്കത്തില്ലേ? അപ്പോൾ ലോകത്തോട് മൈത്രി കർത്താവിനോട് ശത്രുതയാണെന്ന് ഓർത്തേക്കണേ. നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കർത്താവിൻ്റെ കൈ തട്ടിത്തെറിപ്പിച്ച് ഈ ലോകത്തോട് സൗഹൃദം മൈത്രി സ്ഥാപിക്കാൻ ഓടിപ്പോയായിരുന്നോ? കം ബാക്ക്. എന്നിട്ട് പറയുന്നതാണ് 8-ാമത്തെ വാക്യം, ദൈവത്തോട് ചേർന്നിൽക്കുവിൻ, അവിടും നിങ്ങളോടും ചേർന്നിൽക്കും. നിങ്ങൾ ദൈവത്തിങ്കിലേക്കൊന്ന് ചാഞ്ഞു നിന്നേ, ബാക്കി കർത്താവുണ്ടല്ലോ. ആ കുരിശേന്ന് കൈ പറിച്ചെടുത്ത് നമ്മളെ ഇങ്ങനെ ചേർത്ത് ചുറ്റിപ്പിടിക്കുന്ന അനുഭവം നമുക്കുണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോമിശിഹായെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ശിശുസഹജമായ ആശ്രയത്വത്തോടെ നിൻ്റെ ചാരത്തേക്ക് ഞങ്ങൾ അണയുന്നു. കരുണയോടെ ഞങ്ങളെ ചേർത്ത് പിടിക്കണേ. നിൻ്റെ പക്കലേക്ക് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു, നീ ഞങ്ങളിലേക്കും ചേർന്ന് നിൽക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.